സഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം വിളിച്ചോതി യു എ 47th ദേശീയദിനം ആഘോഷിച്ചു. പ്രധാന ആഘോഷങ്ങൾ നടന്ന സായിദ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ 10,000 ആളുകളാണ് പരിപാടികൾ കാണാൻ ഒത്തുചേർന്നത്. സ്വദേശികൾക്കൊപ്പം വിദേശികളും സായുധ വർഷത്തിലെ രാഷ്ട്രപിറവി ദിനം ആഘോഷിക്കാൻ ഒത്തുചേർന്നു. ചതുർവർണത്തോടൊപ്പം വിവിധ എമിറേറ്റുകളിലെ ആകാശത്ത് വിരിഞ്ഞത് പല വർണ്ണങ്ങളും രൂപങ്ങളും. ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച നാട്ടുരാജ്യങ്ങൾ ഒരുമിപ്പിച്ച രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിനോടുള്ള ആദരവ് വിളിച്ചോതുന്നതായിരുന്നു ഓരോ പരിപാടിയും. എല്ലാ എമിറേറ്റുകളിലും എയർ ഷോയും കരിമരുന്ന് പ്രയോഗങ്ങളും നടന്നു. ഇതിനു പുറമെ സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. പ്രധാന ആഘോഷങ്ങൾ നടന്ന സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ തത്സമയ സംഗീത പരിപാടികളോടെയാണ് ആഘോഷ കാഴ്ചകൾ തുടങ്ങിയത്. വൈകുന്നേരം 6 തുടങ്ങിയ പരിപാടികൾ കാണാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യൻ എന്നിവർക്ക് പുറമെ എല്ലാ എമിറേറ്റിലെ ഭരണാധികാരികളും ഒത്തുചേർന്നു. സ്വദേശികളും വിദേശികളുമായ 20,000 പേരാണ് സ്റ്റേഡിയം വർണ്ണാഭമാക്കിയത്. 150 സ്വദേശി കലാകാരന്മാർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. യുകെ, ഈജിപ്ത് തുടങ്ങിയ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രശസ്ത കലാകാരന്മാരും ഇവിടെ ഒത്തുകൂടി. ദേശീയ വസ്ത്രങ്ങൾ അണിഞ്ഞ നിരവധി പേരുടെ പരേഡും നടന്നു. അബുദാബി കോർണിഷ്, എമിറേറ്റ്സ് പാലസ്, യാസ് മെറീന സർക്യൂട്ട്, അൽമറിയ ഐലൻഡ് എന്നിവിടങ്ങളിലാണ് കരിമരുന്ന് പ്രയോഗം എമിറേറ്റിൽ നടന്നത്. NTV അബുദാബി.